അപ്പോൾ നേരത്തെ മീനിൽ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കാണുക എങ്ങനെയാണെന്ന്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഹിയർ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്ന് പറയുന്നുണ്ട്. എത്രയാണ്? 5 അല്ലേ, 5 ആണ്. അപ്പോൾ നമുക്കെഴുതാം, 5 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ. എൻ 100 ആണെന്ന് അറിയാലോ, അറിയാം അല്ലേ, മൈനസ് 4000 അല്ലേ തന്നിട്ടുണ്ട്. നമ്മൾ സിഗ്മ എക്സ് കണ്ടുപിടിച്ചു. സിഗ്മ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ദാറ്റ് ഈസ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്ത്? എക്സ് ബാറിനെ എന്ത് ചെയ്തു? എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അങ്ങനെയാണ് നിങ്ങൾക്ക് 4000 കിട്ടിയത്. അപ്പോൾ 4000 ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നിങ്ങൾ ആദ്യം ഇങ്ങനെ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ രണ്ട് സൈഡും, ഏതാ രണ്ട് സൈഡും, ഈ ഈസ് ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു കണ്ടോ, ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് വശത്ത് എത്ര എഴുതിയിരിക്കുന്ന? 5. ഇതിൻ്റെ ഇപ്പുറത്ത് വശത്ത് എന്താ എഴുതിയിരിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 4000 ബൈ 100 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക അല്ലേ. അപ്പോൾ 5 സ്ക്വയർ ചെയ്താൽ എങ്ങനെ എഴുതും? 5 സ്ക്വയർ. എന്നിട്ട് ഇതിനെ സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി എഴുതുക. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 4000. ഇങ്ങനെ റൂട്ടിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങൾ റൂട്ട് 2 × √2, അപ്പോൾ റൂട്ട് 2 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതി? √2 × √2 സമം എത്രയാണ്? 2 എന്നാണ് ആൻസർ കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ റൂട്ട് എന്തായി കിട്ടും? നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ മാറി കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 5 സ്ക്വയർ = സിഗ്മ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് ഇവിടെ 4000 × 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്രയായിരിക്കും കിട്ടിയത്? 40 ആയിരിക്കും. 40 സ്ക്വയർ എത്രയാണ്? 1600 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ എത്രയാണ്? 25 ആണ്. 25 = സിഗ്മ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 1600. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് 5 സ്ക്വയർ 25 ആണെന്ന് അറിയാമല്ലോ. 25 ഈ സമത്തിന് അപ്പുറമായിരുന്ന മൈനസ് 1600 ഞാൻ ഇപ്പുറത്ത് വെച്ചോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതെന്തായി മാറി? പോസിറ്റീവ് 1600 മാറി. ഓക്കെ, 25 + 1600 സമം എന്താ എഴുതേണ്ടത്? സിഗ്മ എക്സ് സ്ക്വയർ ബൈ 100. ഓക്കെ, ദെൻ 1600 × 25 ആഡ് ചെയ്യുക. എത്രയായിട്ട്? 1625 = സിഗ്മ എക്സ് സ്ക്വയർ ബൈ 100. അപ്പോൾ നമുക്ക് ഈ സിഗ്മ എക്സ് സ്ക്വയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 1625 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയായിട്ട് ചെയ്ത്? 1,62,500. ദിസ് ഈസ് ഇൻകറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ. കറക്റ്റാണോ ഇത്? അല്ല, ഇൻകറക്റ്റാണ്. നമുക്ക് എന്താ വേണ്ടത്? കറക്റ്റ് ആയിട്ടുള്ള സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് കറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻകറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സ്ക്വയർ ഓഫ് ദി റോങ് ഐറ്റം പ്ലസ് സ്ക്വയർ ഓഫ് ദി കറക്റ്റ് ഐറ്റം അല്ലേ. ഇൻകറക്റ്റിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ റോങ് ഐറ്റം ഉണ്ട്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയല്ലേ, റോങ് ഐറ്റം അതായത് 50 നിങ്ങൾ തെറ്റായിട്ട് എടുത്ത്, കറക്റ്റായിട്ടുള്ള വാല്യൂ എത്രയായിരുന്നു? 40 എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇൻകറക്റ്റായിട്ടുള്ളതിൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. കറക്റ്റായിട്ടുള്ളതിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്? കറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1,62,500 മൈനസ് 2,500 പ്ലസ് 1,600. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? 1,61,600 എന്ന് കിട്ടി. ഇത് കറക്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ ആണേ. നിങ്ങൾ നേരത്തെ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കറക്റ്റായിട്ടുള്ള സിഗ്മ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? സിഗ്മ എക്സ് സ്ക്വയർ വേണം അല്ലേ, സിഗ്മ എക്സ് വേണം, പിന്നെന്ത് വേണം? എൻ വേണം. അപ്പോൾ എൻ നമുക്കറിയാം എത്രയാണ്? 100. നേരത്തെ നമ്മൾ സിഗ്മ എക്സ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്? 3,990 ആണെന്ന് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലേ. അപ്പോൾ കറക്റ്റായിട്ടുള്ള സിഗ്മ എക്സ് സ്ക്വയർ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ ഓർക്കുക. എന്താണ് ഇക്വേഷൻ പറഞ്ഞത്? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, 1,61,600 ഡിവൈഡഡ് ബൈ 100 മൈനസ് സിഗ്മ എക്സ് എത്ര കിട്ടിയത്? 3,990 / 100 ദ ഹോൾ സ്ക്വയർ.
അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാം ബാക്കി കാൽക്കുലേഷൻ എല്ലാം ഈക്വേഷനിലോട്ട് ബാക്കി വാല്യൂ എല്ലാം 1,61,600 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1,616 മൈനസ് 3,990 ഡിവൈഡഡ് ബൈ 100 എത്ര കിട്ടി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 39.9 എന്നാണ് അല്ലേ. അതിനെ സ്ക്വയർ ചെയ്യുക. അതെല്ലാം സ്ക്വയറൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ എത്രയായിട്ട്? 23.99 എന്ന് കിട്ടി. അതിൻ്റെ റൂട്ട് എടുക്കുക അല്ലേ. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4.897 എന്ന് കിട്ടുന്നു അല്ലേ. അത് നമുക്ക് റൗണ്ട് ചെയ്ത് എത്ര എഴുതാം? 4.9 എന്ന് എഴുതാം. ഇതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കേ.